Hi friends, welcome to Ann's Teapot. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്നാക്ക് ആയിട്ടാണ്. അപ്പോ അതിനു വേണ്ടി ഞാൻ ഒരാളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ഡിഷ് ഞാനല്ല ഈ വീട്ടിലെപ്പോഴും ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്, എന്റെ ഹസ്ബൻഡാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോ ഈ മെൻസിന് കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ സമൂസ ചാട്ട്, പാനിപൂരി, ബേൽപൂരി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെയും കുറെ നോർത്ത് ഇന്ത്യൻ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ മേടിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് പെട്ടെന്ന് ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കുന്ന ടൈമില് പെട്ടെന്ന് തന്നെ നമുക്കൊരു ചാട്ട് മസാല കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കാണാം. കാരണം അത് എന്റെ മേഖലയല്ല. ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ അധികം കൂടുതൽ ഉണ്ടാക്കുന്നത് വീട്ടില് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരും. നമുക്ക് അതിന് ആദ്യം തന്നെ വേണ്ടത് അടിപൊളി ഒരു മിക്സ്ചറാണ്. നമ്മൾ നാട്ടിലൊക്കെ മേടിക്കുന്ന നല്ല നാടൻ മിക്സ്ചർ ഇല്ലേ, മിക്സ്ചർ എന്ന് പറയും ഞങ്ങളുടെയൊക്കെ കൊച്ചിയിലൊക്കെ മിക്സ്ചർ എന്ന് പറയും. നിങ്ങളുടെ എനിക്കറിയില്ല മിക്സ്ചർ എന്നാണ് ശരിക്കും അതിന്റെ ശരിക്കുള്ള ഫോം. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ നാട്ടില് മിക്സ്ചർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മിക്സ്ചർ മേടിക്കണം. അതായത് നല്ല അടിപൊളി നല്ല എരിവൊക്കെ ഉള്ള ഒരു മിക്സ്ചർ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. എരിവില്ലാത്ത മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടാൽ മതി. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് മിക്സ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള നല്ല മിക്സ്ചറാണ്, നല്ല നാടൻ മിക്സ്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കുറച്ച് ഉപ്പ്, ഇത്രേ സംഭവമുള്ളൂ. ഒന്ന് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. അപ്പൊ ആ സൂചന കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം തന്നെ കുറച്ച് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച അരിഞ്ഞു വെച്ച ടൊമാറ്റോയും ഒനിയനും കൂടി ആ മിക്സറിലോട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പറഞ്ഞോടുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആണോ? നന്നായിട്ട് മിക്സ് ചെയ്യണോ? നന്നായിട്ട് മിക്സ് ചെയ്യാ. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. മിക്സറിൽ അപ്പൊ ഓൾറെഡി ഉപ്പ് ഉണ്ടാവില്ലേ? മിക്സറിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, പക്ഷെ സവാള തക്കാളി കൂടി ചെല്ലുമ്പോ മിക്സറിൽ ഉപ്പ് പോവും. അപ്പൊ അറിയാല്ലേ. പിന്നെ കുറച്ച് മല്ലിയില ഇടണം. പിന്നെ നല്ല കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നല്ല കട്ട തൈര് എത്ര സ്പൂൺ ഇടണം ചേട്ടാ? രണ്ട് സ്പൂൺ ഇട്ടാ മതി. ഓക്കെ, അപ്പൊ രണ്ട് വലിയ സ്പൂൺ, മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട്. രണ്ടോ മൂന്നോ സ്പൂൺ തൈര് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എനിക്ക് കൊതിയാവുന്നുണ്ട് ഇട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞങ്ങൾ ഇത് തൈരിന് പകരം വിനീഗർ ഇട്ടിട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതായത് തൈരില്ലാത്ത ടൈമിൽ അതിന് പകരം വിനീഗർ ഒഴിക്കും ഇതിൽ. പിന്നെ എരിവില്ലാത്ത മിക്സ്ചർ വെച്ച് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം എരിവില്ലെങ്കിൽ ഞങ്ങൾ അതിന് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കും. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ പള്ളിപ്പെരുന്നാളിലൊക്കെ മേടിക്കുന്ന കിട്ടുന്ന പൊരിയില്ലേ, പൊരി മേടിക്കുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊരി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും പൊരി വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ റെഡിയായി. ഇതേ ഒരാൾ അതിനു മുമ്പ് എടുത്ത് കഴിച്ചു. ഞാനും ഇനി കഴിക്കാൻ പോകണം. കട്ടൻ ചായയുടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മിക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ സൂപ്പറാണ്. അങ്ങനെ ചോപ്പാ കട്ടൻ ചായ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയുമാണ്, പുളിയുണ്ട്, അത്യാവശ്യം നല്ല നല്ലൊരു മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അധികം സ്പൈസി അല്ലാത്ത മിക്സറൊക്കെ ആണെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മുടെ മാഗി ഇല്ലേ, മാഗിയുടെ ഉള്ളിൽ വരുന്ന ഈ കവറില്ലേ, അതെടുത്തിട്ടാലും മതി. മാഗിയുടെ മസാല അതും ഈ വെജിറ്റബിൾസിൽ ഇട്ടിട്ട്, മിക്സറില്ലെങ്കിൽ വെജിറ്റബിൾസിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പം മിക്സറിൽ അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ മതി. അപ്പം അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടായി. നല്ല സ്നാക്സ്, നല്ല അടിപൊളി സ്നാക്കാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.